ഒരു തരത്തിലും ആലോചിക്കും തോറും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നമ്മുടെ കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കുന്ന എങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമകളുണ്ട് ലോകത്ത്. അതിൽ ചില സിനിമകളെ AI എന്ന പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഒരല്പം ആശ്ചര്യം തോന്നും. എങ്ങനെ ഇതൊക്കെ പ്രാക്ടിക്കൽ ആവും എന്ന ആശ്ചര്യം. സിനിമകൾ എല്ലായ്പ്പോഴും ഒരു പ്രോത്സാഹനമാണ്, പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നവർക്ക്. ശക്തമായ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് നടക്കുമ്പോൾ കാഴ്ചക്കാരൻ്റെ മാനസിക നിലയെപ്പോലും ബാധിക്കാനും സിനിമ എന്നൊറ്റ സാധനം മതി. സിനിമകൾക്ക് അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന എണ്ണമറ്റ വിഷയങ്ങളുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ആകർഷകമായ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആശയമാണ്. ക്ലാസിക് സയൻസ് ഫിക്ഷൻ സിനിമകൾ മുതൽ ആധുനിക സിനിമകൾ വരെ സിനിമകളുടെ സാധ്യതകളും അപകടങ്ങളും പണ്ടേ വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കുകയും സാങ്കേതിക വിദ്യയുടെ ഭാവിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമകളിതാ ഇവിടെയുണ്ട്. ആദ്യത്തേത് 2023 റിലീസായ ജംഗ് ഇ എന്ന കൊറിയൻ ചിത്രമാണ്. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് കൊറിയൻ പടങ്ങളിലായിരിക്കും. എന്തായാലും ആളുകൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഡിസ്റ്റോപ്യൻ ആശയമുള്ള ഒരു കൊറിയൻ സിനിമയാണ് ജംഗ് ഇ. നെറ്റ്ഫ്ലിക്സിനായി യോൺ സാങ്ഹോ എഴുതി സംവിധാനം ചെയ്ത 2023 ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ജംഗ് ഇ. 22-ാം നൂറ്റാണ്ടിൽ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയെ തകർത്തു. മനുഷ്യരാശി അതിജീവിക്കാൻ ബഹിരാകാശത്തേക്ക് പലായനം ചെയ്തു. ഈ സമയത്ത് മകൾക്ക് ബാധിച്ച ശ്വാസകോശ ട്യൂമറിനുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ഒരു സ്ത്രീ ബഹിരാകാശത്തേക്ക് പലായനം ചെയ്യുന്നവർക്കിടയിലെ കൂലിപ്പടയാളിയാകുന്നു. ശാസ്ത്രജ്ഞന്മാർ പല രീതിയിൽ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങൾ അവൾക്കുമേൽ നടത്തുന്നു. ഒരു ദൗത്യം പരാജയപ്പെടുമ്പോൾ അവൾ കോമയിലേക്ക് വീഴുന്നു. ബഹിരാകാശത്തെ നിയന്ത്രിക്കാൻ പോന്ന റോബോട്ടിക് പടയാളിയായി അവളെ മാറ്റാൻ ജംഗ് ഇയായി ശാസ്ത്രജ്ഞന്മാർ ക്ലോൺ ചെയ്തെടുക്കുന്നു. IMDb-യിൽ നിന്ന് 5.4/10 ആണ് ചിത്രത്തിന് ലഭിച്ച റേറ്റിംഗ്. സിനിമ ദൃശ്യപരമായ ശ്രദ്ധേയവും ആഖ്യാനപരമായി ആശയക്കുഴപ്പമുള്ളതുമായി മാറുന്നു. ഇടയ്ക്ക് എവിടെയോ ആരംഭിച്ച് പ്രകോപനപരമായ നിരവധി സയൻസ് ഫിക്ഷൻ ആശയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ പെട്ടെന്ന് അവസാനിക്കുന്നു. പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ റോട്ടൻ ടൊമാറ്റോസിൽ ജംഗ് ഇയെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള പ്ലോട്ടാണ് ജംഗിയുടേത്. മൂൺഫോളിൽ ഒരു അജ്ഞാത ശക്തി ചന്ദ്രനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഈ ഒരവസ്ഥ ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. നാസ എക്സിക്യൂട്ടീവും മുൻ ബഹിരാകാശ യാത്രികനുമായ ജോ ഫൗളർ ലോകത്തെ മുഴുവൻ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാനുള്ള താക്കോൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്നു. ആസ് യൂഷ്വൽ, കണ്ടുമടുത്ത സ്ഥിരം പ്ലോട്ട്. ഗൂഢാലോചനയും കുതന്ത്രങ്ങളും കഴിഞ്ഞ് ആര് ഹീറോയാകും ആര് വില്ലനാകും എന്ന കോമ്പറ്റീഷൻ ഫൈറ്റിംഗും കഴിഞ്ഞ് ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നു. ഒരൊറ്റ തവണ മാത്രം കാണാൻ സാധിക്കുന്ന സയൻസ് ഫിക്ഷൻ മൂവിയാണ് 2022 പുറത്തിറങ്ങിയ മൂൺഫോൾ. അമേരിക്കൻ റൊമാൻറ്റിക് ആക്ഷൻ കോമഡി ചിത്രമായ സൂപ്പർ ഇൻ്റലിജൻസ് സംവിധാനം ചെയ്തത് ബെൻ ഫാൽക്കണാണ്. യാഹുവിലെ ഹൈടെക് ബിസിനസ് എക്സിക്യൂട്ടീവായ കരോൾ പീറ്റേഴ്സ് പരിസ്ഥിതി, മൃഗങ്ങൾ മുതലായവയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തി കൂടുതൽ മാനുഷികത പുലർത്താൻ 8 വർഷം മുമ്പ് യാഹുവിലെ ജോലി ഉപേക്ഷിച്ചു. ലോകത്തെ കൂടുതൽ മികച്ചതാക്കണമെന്നും മൃഗങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ലോകത്ത് അവകാശമുണ്ടെന്നും നിരന്തരം കരോളിന് തോന്നുന്നു. അവൾ അതിനായി പരിശ്രമിക്കുകയും ലോക ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. കരോളിന്റെ ഉറ്റ ചങ്ങാതിയായ ഡെന്നീസും ഡെന്നീസിന്റെ സുഹൃത്തും അവളെ ഒരു ഡേറ്റിംഗിനായി പ്രേരിപ്പിക്കുന്നു. ഒരു ആധുനിക ഡേറ്റിംഗ് ആപ്പിലൂടെ അഭിമുഖം നടത്തി ജീവിതത്തെ ആസ്വാദ്യകരമാക്കാൻ സാധിക്കുമെന്ന് വ്രത പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സൂപ്പർ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ മനുഷ്യരാശിയെ അടിമയാക്കണോ, രക്ഷിക്കണോ, നശിപ്പിക്കണോ, ആളുകൾക്ക് ലോകത്ത് ജീവിക്കാൻ തന്നെ അർഹതയുണ്ടോ എന്നെല്ലാം കരോളിൻ തെളിയിക്കേണ്ട അല്ലെങ്കിൽ വിശദമാക്കേണ്ടുന്ന ഒരു സാഹചര്യം സിനിമയിൽ സംജാതമാകുന്നു. സിനിമ അത്ര പ്രചോദനാത്മകമല്ല,
എന്നാൽ നമുക്ക് സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. സൂപ്പർ ഇന്റലിജൻസ് കണ്ടിരിക്കാവുന്ന സിനിമകളിൽ ഒന്നാണ്. 2014-ൽ പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അലക്സ് ഗാർലൻഡ് സംവിധാനം ചെയ്ത എക്സ് മെഷീന. ഒരു സെൻസിറ്റന്റ് ഹ്യൂമനോയിഡ് റോബോട്ട് നിലവിലുണ്ടോ എന്ന് നിർണയിക്കാൻ ഒരു കോടീശ്വരൻ വാടകയ്ക്കെടുത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കഥയാണ് ചിത്രം പറയുന്നത്. സ്ത്രീകളെ യന്ത്രങ്ങൾക്ക് തുല്യമാക്കുന്ന ഒരു പക്ക മെഷീൻ സിനിമയാണ് എക്സ് മെഷീന. ലോകത്ത് ഏതൊരു വ്യക്തിയും ഇന്ന് കമ്പ്യൂട്ടറുമായി നിരന്തരം ഇടപഴകുന്നവരാണ്. കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താതിരിക്കാൻ മനുഷ്യന് സാധിക്കും എന്ന് തെളിയിച്ചിരുന്നെങ്കിൽ എക്സ് മെഷീന വലിയൊരു വിജയമായേനെ. 2013-ലെ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ് ഹെർ. സ്പൈക്ക് ജോൺസ് എഴുതി സംവിധാനം ചെയ്ത ചിത്രം 2000-ത്തിൻ്റെ തുടക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് തൽക്ഷണം സന്ദേശമയക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചുള്ള ലേഖനം ഓൺലൈനിൽ വായിച്ചതിനു ശേഷമാണ് ജോൺസിന് സിനിമയുടെ പ്ലോട്ട് ലഭിച്ചത്. വളരെ ഇൻട്രോവേർട്ടായ നായകൻ ഭാര്യയിൽ നിന്നും അകന്നു ജീവിക്കുന്ന സമയത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തന്നെ കേൾക്കാൻ തന്നോട് സംസാരിക്കാൻ സാധിക്കുന്ന കൃത്രിമ ബുദ്ധിയുള്ള ഒരു വെർച്വൽ അസിസ്റ്റന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് സാമന്ത എന്ന് പേരും നൽകി. ഒരു പാർട്ട്ണറോട് എന്ന പോലെ കഥാനായകൻ സംവദിക്കുന്നു. കഥ അവിടെ മുതൽ അങ്ങനെ വികസിക്കുന്നു. ഹെർ എന്ന ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് പോകരുത്. ഒരന്തവും കുന്തവും കിട്ടില്ല. ഫിക്ഷന്റെ സൈബർ പങ്കിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ദി മാട്രിക്സ്. മാട്രിക്സിനുള്ളിൽ മനുഷ്യത്വം അശ്രദ്ധമായി കുടുങ്ങിക്കിടക്കുന്ന ഒരു ഡിസ്ട്രോപ്യൻ ഭാവിയെ ചുറ്റിപ്പറ്റിയാണ് ഇതിവൃത്തം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്ത മെഷീനും മനുഷ്യനും തമ്മിലുള്ള കൊടിയ യുദ്ധമാണ് മാട്രിക്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേൽക്കോയ്മയിൽ ഒരതിമാനുഷിക സിനിമ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന ആശയം സിനിമകളിൽ ഉൾപ്പെട്ടു കിടക്കുന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ സിനിമകൾ. ഇത്തരത്തിലുള്ള സിനിമകളിൽ നമ്മൾ കണ്ടതുപോലുള്ള ലോകത്തെ ഏകദേശം റീക്രിയേറ്റ് ചെയ്യാനാണ് എലോൺ മസ്കിനെ പോലുള്ള വമ്പന്മാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.